ശ്രീ പിടി തോമസ് ഹലോ ശ്രീ പിടി തോമസ് സബം ജേക്കബ് പറയുന്നത് തന്നെ കേരളത്തിൽ നിന്ന് ചവട്ടി പുറത്താക്കുകയാണ് അതുകൊണ്ടാണ് താൻ തെലങ്കാനയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നാണ് സബം ജേക്കബ് പറയുന്നത് എന്താണ് പ്രതികരണം ശ്രീ പിടി തോമസ് ഇത് മോങ്ങാനിരുന്ന നായിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലുള്ള ഒരു കാര്യമാണ് ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നതിനു മുമ്പ് കേരളത്തിലെ പ്രമുഖമായ ഒരു ഓൺലൈൻ ചാനലിൽ അദ്ദേഹം കേരളം വിടുകയാണെന്ന് വ്യക്തമായി പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതായത് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ് ഏതായാലും എം എൽ എ എന്ന നിലയിൽ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പരാമർശനം അവിടെ പ്രവർത്തിക്കുന്ന ഡൈയിങ് ആൻഡ് ബ്ലീച്ചിങ് യൂണിറ്റ് ആ യൂണിറ്റിന്റെ അകത്തുനിന്നും പുറത്തേക്ക് വരുന്ന മാലിന്യം പുറത്തേക്ക് വിടരുത് എന്ന് മാത്രമേ ഉള്ളൂ ആ യൂണിറ്റിൽ ആകെ 243 ആളുകളെ ജോലി ചെയ്യുന്നുള്ളൂ അവിടെ 10,000 പേരൊന്നും ജോലി ചെയ്യുന്നില്ല ഈ ബ്ലീച്ചിങ് ആൻഡ് ഡൈയിങ് യൂണിറ്റിൽ 243 പേര് ജോലി ചെയ്യുന്നതിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 60 മലയാളികളും ബാക്കി ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് അപ്പൊ ആ ബ്ലീച്ചിങ് ആൻഡ് ഡൈയിങ് യൂണിറ്റ് ഉൾപ്പെടെ 10-12 യൂണിറ്റുകൾ 10-11 യൂണിറ്റുകൾ കിറ്റക്സിന്റേതായിട്ട് കിഴക്കമ്പലത്ത് പ്രവർത്തിക്കുന്നുണ്ട് മറ്റ് യൂണിറ്റുകളെ സംബന്ധിച്ചുള്ള പരാതി അവിടുന്ന് ഹ്യൂമൻ വേസ്റ്റ് വലിയ തോതിൽ ടോയ്ലറ്റ് മാലിന്യമൊക്കെ ഒഴുകിയെത്തുന്നുള്ളതാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഈ 243 ആളുകൾ ജോലി ചെയ്യുന്ന സുപ്രീം കോടതി അടക്കമുള്ള എല്ലാ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന നിയമപരമായി പ്രവർത്തിക്കേണ്ട ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് മാത്രമാണ് ഞാൻ എന്റെ സന്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് അത് അന്നും ഇന്നും ശരിയാണ് അത് അദ്ദേഹം അമേരിക്കയിൽ പോയാലും ഇന്ത്യയിൽ പോയാലും ഇന്ത്യക്ക് വെളിയിൽ പോയാലും ഇത് സ്ഥാപിക്കാതെ ലോകത്തെ ഒരു സ്ഥലത്തും ഇദ്ദേഹത്തിന്റെ കമ്പനി ഈ തരത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയല്ല ബ്ലീച്ചിങ് ആൻഡ് ഡൈയിങ് യൂണിറ്റ് പ്രവർത്തിക്കാൻ പറ്റിയല്ല അത് തെലുങ്കാനയിലല്ല അമേരിക്കയിൽ പോയാലും അദ്ദേഹത്തിന് ബ്ലീച്ചിങ് ആൻഡ് ഡൈയിങ് യൂണിറ്റ് നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് ആർവ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കണം ഈ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അത് ആർവ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിയമത്തെ വെല്ലുവിളിക്കും എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ പിണറായി വിജയൻ ഗവൺമെന്റുമായിട്ട് ഇവർക്ക് പല ധാരണകളും നേരത്തെ തൊട്ടുള്ളതാണ് ഇപ്പം ധാരണ വല്ലതും പെശയിട്ടുണ്ടോ എന്താണെന്നൊക്കെ ഉള്ളത് അത് അവർ വ്യക്തമാക്കേണ്ട കാര്യം അത് എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല അപ്പോൾ ഈ സബുഎം ജേക്കബ് തുടർച്ചയായി നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും വെറും നാടകം എന്ന രീതിയിലാണോ ശ്രീ പിടി തോമസ് താങ്കൾ കാണുന്നത് ഞാൻ നാടകമാണെന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിന് ഈ ഗവൺമെന്റിനോട് എന്തെങ്കിലും കാര്യമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം അതെന്താണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ പ്രധാന പരാതി അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന പരിശോധനയുമായി ബന്ധപ്പെട്ടാണല്ലോ പക്ഷേ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരം പറയുമ്പോൾ പക്ഷേ ആ സമയത്താണ് ഞാൻ ഈ സംസ്ഥാനം വിട്ടു പോവുകയാണ് ഈ സംസ്ഥാനം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല പ്രവർത്തിക്കുന്ന നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി നിയമപരമായ പരിശോധന എന്തിനാ ഭയപ്പെടുന്നത് നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് നിയമപരമായി നടത്തുന്ന ഒരു പരിശോധനയും ഭയപ്പെടേണ്ട കാര്യമില്ല അതിന് പകരം അതിന് വേറെ എന്തെങ്കിലും ന്യായം പറയാം ഇനി എന്നെ സംബന്ധിച്ച് ഞാൻ ആയി ഒരൊറ്റ കാര്യം ഉന്നയിച്ചിട്ടുള്ളൂ 243 ആളുകൾ ജോലി ചെയ്യുന്ന ഡൈയിങ് ആൻഡ് ബ്ലീച്ചിങ് കമ്പനി അതിന്റെ വേസ്റ്റ് ZLD സിസ്റ്റം സീറോ ലിക്വിഡ് ഡിസ്ചാർജ് എന്ന സിസ്റ്റത്തിൽ പ്രവർത്തിക്കണമെന്നാണ് ഒരു തുള്ളി വെള്ളം പോലും പുറത്തോട്ട് വിടാൻ പാടില്ല ആർവ പ്ലാന്റ് സ്ഥാപിച്ചാൽ പോലും 2008 ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ വരുന്ന കാലം മുതൽ പഞ്ചായത്ത് മുതൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുതൽ ഗവൺമെന്റ് വിവിധ ഏജൻസികൾക്ക് ഞാൻ ഇന്ന് സ്ഥാപിക്കും നാളെ സ്ഥാപിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അത് സ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രമേ നമ്മുടെ പരാതിയുള്ളൂ അത് ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അത് അവിടുത്തെ കൈത്തോടുകൾ വഴി ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള കടമ്പറയാറിൽ വന്ന് ചേരുന്നു ഈ രാസമാലിന്യം വന്ന് കടമ്പറയാറിൽ അലിഞ്ഞുകൂടിയാൽ 100 അല്ല 200 കഴിഞ്ഞാലും രാസമാലിന്യം പോകില്ല ഇത് മാത്രമേ എം എൽ എ എന്ന നിലയിൽ എന്റെ കൺസേൺ ഉള്ളൂ ശരി ശ്രീ പിടി തോമസ് താങ്കളുടെ പരാതിയിൽ സ്വാഭാവികമായും ഒരു പരിശോധന നടക്കുന്നു ശരി ഈ തുടർച്ചയായി പരിശോധനകൾ നടക്കുന്നു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല മറ്റൊരാളുടെ പരാതി എന്ന് പറയുന്നത് ബെന്നി ബഹനാനാണ് കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി പറഞ്ഞു ബെന്നി ബഹനാൻ നൽകിയ പരാതി പി ടി തോമസ് ഉൾപ്പെടെയുള്ളവർ നൽകുന്ന പരാതി ഈ പരാതികളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ തുടർച്ചയായി പരിശോധനകൾ നടക്കുന്നത് പക്ഷെ സബുഎം ജേക്കബ് പറയുന്നത് പരിശോധന നടത്തി എന്നതേ ഉപദ്രവിക്കാൻ നോക്കുന്നു അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലും ഈ സംവിധാനം അല്ലെങ്കിൽ എന്റെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ഈ നിലവിളിയുടെ അർത്ഥം എന്താണ് ശ്രീ പി ടി തോമസ് അല്ല അത് ഗവൺമെന്റുമായിട്ടുള്ള പ്രശ്നമാണ് അദ്ദേഹം തന്നെ ഇന്നലെ പല ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ലോക്കൽ എം എൽ എ ആണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ എന്തെങ്കിലും കാര്യം കാണും അതെനിക്കറിയത്തില്ല
संबंधियम इधर नियमपर पिशोधन नियमपर प्रवर्क कमी भयपड़ी अभिप्राय इन केर वेल तेलंगान वेल इंड्यु वेल आर्व प्लांट प्रवर्ती अद डईंग आ्लीचिंग यूनिट प्रवर्ती पियाल प्रवर्ती अब नाटे नियम आ नियमते याद अब नाटिल क्यों जानवरी अद गवर्मेंटर अंडर्स्टांग गवर्मेंट अद्हमें या राज्य राज्यम विवा विदेश नमु तड़या पो പക്ഷെ നോക്കൂ അതിന് ഒരു അല്ല നോക്കൂ അത് ഒരു അല്ല നോക്കൂ ശൈപിരി തോമസ് ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ളവ അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ ഭാഗമാണല്ലോ പക്ഷെ ഈ സംസ്ഥാനത്തെ മറ്റു സംസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ രാജ്യത്തിനു മുന്നിൽ ഇതൊരു മോശം സംസ്ഥാനമാണ് വ്യവസായികൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ഉള്ള ഒരു മെസ്സേജ് നൽകി അത്തരത്തിൽ വളരെ വോക്കലായി സംസാരിച്ചുകൊണ്ട് സാബു എം ജേക്കബ് സംസ്ഥാനത്തു നിന്ന് പോകുമ്പോൾ അതെന്ത് നിലപാടാണ് പ്രത്യേകിച്ചും അദ്ദേഹം ചെയ്തത് നിയമപരമായ കാര്യങ്ങളല്ല ചെയ്തത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ടാണ് താങ്കൾ ഉൾപ്പെടെയുള്ളവർ പരാതി നൽഗിയത് എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്തെ മുൻപാകെ രാജ്യത്തിന് മുന്നിൽ ഇങ്ങനെ അപമാനിച്ചതിനു ശേഷമാണ് അദ്ദേഹം സംസ്ഥാനം വിട്ടു പോകുന്നത് ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്തിന് മുൻപ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സാബു എൻജേക്കപ്പിന്റെ 2020 എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ബി ടീം ആണെന്ന് എ ടീമും ബി ടീമും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായ മൂന്നാമത് നിൽക്കുന്ന ഞാൻ എന്താ അഭിപ്രായം പറയാനാണ് ആ ബി ടീം വ്യക്തമാക്കണം പിണറായി ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് പിണറായി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ് എന്നാണ് ഇത്തവണ ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഇതിനിടയിലുണ്ടായ സംഭവം എന്നുള്ളത് അദ്ദേഹം തന്നെ ഒന്ന് വെളിപ്പെടുത്തണം എൽ ഡി എഫ് ഗവൺമെന്റും ഈ കിറ്റക്സിന്റെ മുതലാളിയും തമ്മിൽ ഈ പുറത്തു പറയാത്ത എന്തോ ഗുരുതരമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലാതെ അവിടെ തൊഴിലാളിക്ക് മിനിമം കൂലി കൊടുത്തിട്ടുണ്ടോ അവിടെ ആവശ്യത്തിന് തൊഴിലാളികൾക്ക് പാലിക്കേണ്ട രജിസ്ട്രികൾ സൂക്ഷിച്ചിട്ടുണ്ടോ അവിടെ തൊഴിലാളിക്ക് കുടിവെള്ളം കൊടുക്കുന്നുണ്ടോ തൊഴിലാളികളുടെ ടോയ്ലറ്റ് സൗകര്യം നല്ലതാണോ എന്നൊക്കെ ഒരു പരിശോധന നടത്തുന്ന ഏത് കമ്പനി മുതലാളിക്ക് എതിർക്കാൻ പറ്റുന്നത് അല്ല അതാണ് ഇപ്പോൾ ഈ പരിശോധനകൾ എന്ന പേരിൽ നടക്കുന്നതും അതൊക്കെയാണ് കാരണം സാധാരണഗതിയിൽ ഒരു സ്ഥാപനത്തിൽ തൊഴിലാളി ചൂഷണം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് നിയമപരമായി തന്നെയാണോ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട സാഹചര്യത്തിൽ തന്നെയാണോ പ്രവർത്തിക്കുന്നത് അതിന്റെ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായി നടക്കുകയും അതിന്റെ ഭാഗമായി പരിശോധനകൾ നടക്കുകയും ചെയ്യും അങ്ങനെ ഒരു സംവിധാനത്തിൽ കൂടിയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു നിയമപരമായ അല്ല ഈ ഈ സംവിധാനം അല്ലെങ്കിൽ ഈ വ്യവസായം നടത്തിക്കൊണ്ട് പോകുന്നത് എന്നാണോ താങ്കൾ പറയുന്നത് അല്ലെങ്കിൽ താങ്കളുടെ ഒരു അനുമാനം താങ്കളുടെ അഭിപ്രായം അദ്ദേഹം നിയമപരമായിട്ടാണോ നിയമവിരുദ്ധമായിട്ടാണോ നടത്തുന്നതെന്നുള്ളത് പരിശോധിക്കേണ്ട ഗവൺമെന്റ് ആണ് ഞാൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ എന്താ നിങ്ങൾ ഉൾക്കൊള്ളാത്തത് ഞാൻ ചൂണ്ടിക്കാണിച്ച വളരെ ഗുരുതരമായ കാര്യമാണ് 500 വർഷം കഴിഞ്ഞാലും കടമ്പറയാർ എന്ന് പറയുന്ന ഒരു നദിയിൽ നിന്നും പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ അത് നശിച്ചു പോകാത്ത രാസമാലിന്യങ്ങൾ ഈ പുഴയിലേക്ക് തള്ളുന്നു എന്നാണ് ആ തള്ളുന്നതിന് അവിടെ അങ്ങനെ തള്ളാതിരിക്കാൻ അവിടെ റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റം ഈ പ്ലാന്റ് സ്ഥാപിക്കാമെന്ന് ഈ പ്ലാന്റ് സ്ഥാപിക്കുന്ന അവസരത്തിൽ അദ്ദേഹം എടുത്ത ഒരു അണ്ടർടേക്കിംഗ് ആണ് അത് നടപ്പാക്കാത്തതിനെ പറ്റി മാത്രമേ ഞാൻ ചോദ്യം ചെയ്യുന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും എന്റെ കൺസേൺ അല്ല പക്ഷേ ഇത് ഈ ഇത്തരത്തിൽ തന്നെയാണെങ്കിൽ തന്നെ മാലിന്യ നിർമാർജ്ജന പ്ലാന്റ് സ്ഥാപിക്കും നോക്കൂ ഞാൻ ഒന്ന് ഒഴിവായിക്കോട്ടെ ശരി പി ടി തോമസ് ആണ് പി ടി തോമസ് എം എൽ എ ആണ് പ്രതികരിച്ചത് സാബു എം ജേക്കബിനെതിരെ പി ടി തോമസ് ഉൾപ്പെടെയുള്ളവർ പരാതി നൽകിയിരുന്നു ഇപ്പോൾ അദ്ദേഹം തെലങ്കാനയിലേക്ക് വ്യവസായവുമായി പോകുന്നു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല കേരളം എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സാബു എം ജേക്കബ് കിറ്റെക്സ് എം ഡി ഇപ്പോൾ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നത് അതേസമയം പി ടി തോമസ് പറയുന്നത് നിയമവിരുദ്ധമല്ലാത്ത നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഈ പരിശോധനകളെ ഭയപ്പെടേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് പി ടി തോമസ് ചോദിക്കുന്നത് മാലിന്യ നിർമാർജ്ജന പ്ലാന്റുമായി ബന്ധപ്പെടാണ് താനൊരു പരാതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ആ പ്രശ്നത്തിൽ ഉൾപ്പെടെയുള്ളവയിലാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി പി രാജീവ് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ബെന്നി ബെഹനാനും പി ടി തോമസും ഉൾപ്പെടെയുള്ളവർ സാബു എം ജേക്കബിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്ന്